മിന്നാമിന്യാസും ഗ്രാഫ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നാടൻ കൂട്ടാനകളൊക്കെ ആയിട്ടുള്ള ഒരു സിമ്പിൾ ലഞ്ച് പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ പറമ്പിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു ലഞ്ച് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ പറമ്പിലൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു ഓണസദ്യക്കുള്ള സംഭവങ്ങളൊക്കെ കിട്ടും. പിന്നെ പത്രയൊന്നുമില്ല, ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങളെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊരു നീളൻ വഴുതനങ്ങനെ, ഇത് കറി വെച്ചാലോ അല്ലെങ്കിൽ ഉപ്പേരിയൊന്നും അധികം ആർക്കും ഇഷ്ടപ്പെടാറില്ല സാധാരണ. പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്ന ആ ഒരു രീതിക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു സവാള. അപ്പോൾ ഞാൻ മൂന്ന് വഴുതനങ്ങ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഒരു സവാള. കൂടുതൽ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സവാള എടുക്കണം. പിന്നെ നാല് പച്ചമുളകും, പിന്നെ താളിക്കാൻ ആവശ്യമുള്ള കറിവേപ്പില. അപ്പോൾ നാടൻ വിഭവങ്ങളായതുകൊണ്ട് തന്നെ ഞാനൊക്കെ ഒന്ന് മൺചട്ടിയിലാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായിക്കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക. കടുകും പിന്നെ ഉഴുന്ന് പരിപ്പാണ് ഇടേണ്ടത്. അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ ചേർക്കേണ്ടത് ഉഴുന്നാണ്. ഒരു ഒന്നര സ്പൂണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഉഴുന്ന്. അതും പിന്നെ കറിവേപ്പില ഇടാം. അതിൽ ഉണക്കമുളകൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ ഉള്ളി വെച്ചിട്ടും നമുക്കിത് ചെയ്യാം. ചെറിയ ഉള്ളി വെച്ചിട്ടാണെങ്കിൽ ഒരു രണ്ട് വെളുത്തുള്ളിയും കൂടെ ചതച്ചിടണം. പിന്നെ ഉണക്കമുളക് ഇടണ്ട്, പച്ചമുളക് ഇടൂല. അത് നല്ല ടേസ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ഇതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ആ മുറിച്ച് വെച്ച ഒരു സവാളയും അതിലേക്ക് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വാടട്ടെ. വാടിയ ശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാല് പച്ചമുളക് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു കൂട്ടാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉള്ളിയും പച്ചമുളകൊക്കെ വഴണ്ടി കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് മുറിച്ച് വെച്ചാൽ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, പിന്നെ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്ന് വെന്തോളും. അപ്പോൾ ചെറിയ തീയിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ, കാരണം മൺചട്ടിയാണ്, അത് എപ്പോഴും നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത്രയുള്ള ഉപ്പേരിൻ്റെ പണി. അത് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നീളൻ വഴുതനങ്ങ ഉപ്പേരി ഇവിടെ റെഡിയായി. ഇനി നമുക്കത് മാറ്റിയേക്കാം. ഇനി അടുത്ത് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് കടുമാങ്ങയാണ്. കടുമാങ്ങ എന്ന് നമ്മുടെ ഇവിടെയൊക്കെ പറയാറില്ല കേട്ടോ, എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ഈ മാങ്ങ ഞാൻ നോട്ടിട്ട് വെച്ചിട്ട് കുറേ നാളായി. പക്ഷേ ഈ മാവിലൊരു തേനീച്ചക്കൂടുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നില്ലേ, അതുകൊണ്ട് പേടിച്ചിട്ട് പറിക്കാതിരിക്കുകയായിരുന്നു. പിന്നെ ഹസ്ബൻഡ് അത് പറിച്ചു തന്നു. അപ്പോൾ അതിൽ നിന്നൊരു മൂന്ന് മാങ്ങ എടുത്തിട്ട് ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതും മൺചട്ടിയിൽ തന്നെ ഇട്ടോ ഉണ്ടാക്കുന്നത്. അതിലുണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് കൂടുതലാണല്ലോ. അപ്പോൾ അതിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടാവട്ടെ. ചൂടായ ശേഷം കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലും ഒരുപാട് ചേരുവകളൊന്നുമില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം മതി. അപ്പോൾ കടുകും കറിവേപ്പിലയും പൊട്ടിക്കഴിഞ്ഞാൽ ആവശ്യം മാങ്ങ വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഞാൻ മൂന്ന് മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അതിനാവശ്യമുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. പിന്നെ കുറച്ച് മുളക് പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി. പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളക് പൊടി ഇടുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ ഈ മുളക് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് വെള്ളരി മാങ്ങ കേട്ടോ, നാടൻ മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തോലൊന്നും ഇട്ട് വരുമൊന്നുമില്ല, അങ്ങനെയേ കിടക്കും. അപ്പോൾ ഈ മാങ്ങയും ചേർത്തിട്ട് പിന്നെ വേണ്ടത് ഒരു കഷ്ണം ശർക്കര. അതിപ്പോൾ പച്ച മാങ്ങയും കൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്, ചെനഞ്ഞ മാങ്ങയും കൊണ്ടും ഉണ്ടാക്കാം. അപ്പോൾ ശർക്കരേൻ്റെ അളവ് കുറച്ചാൽ മതി. ഇതിപ്പോൾ വലിയൊരു കഷ്ണം ശർക്കരയാണ് ഞാൻ ഇട്ടത്. ഇനി ഇത് അവിടെ കിടന്ന് വേവട്ടെ. ഇടക്കിളക്കി കൊടുക്കുകയൊന്നും വേണ്ട, അങ്ങനെ വേവണ വരെ അങ്ങനെ അടച്ച് വെക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇത്രയും വെള്ളം വേണം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാലും അത് ഇരുന്ന് കുറുകിക്കോളും. അപ്പോൾ കടുമാങ്ങയും റെഡിയായി. ഇനി ഞാൻ അടുത്ത് കാണിക്കുന്നത് ചേന ഫ്രൈ ആണ്. എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. പക്ഷേ ചേന മുറിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ, ഈ ചൊറിയുന്ന കാരണം കൊണ്ട്. അപ്പോൾ ഞാൻ തൊട്ടു തൊട്ടില്ല എന്നുള്ള മട്ടിലൊക്കെ മുറിക്കുകയാണ്. ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നേരിയതായിട്ട് വേണം മുറിച്ചെടുക്കാൻ. അപ്പോൾ ഈ ചേന ഫ്രൈൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇത് രണ്ട് മൂന്ന് ദിവസമൊക്കെ കേടുവരാതിരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ കേടൊന്നും വരില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ചേന മുറിച്ചത് നന്നായി കഴുകിയിട്ട് വെള്ളം വാലാൻ വെച്ചിരുന്നു. പിന്നെ അത് പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ച ശേഷമാണ് ഇതിൽ ഉപ്പുപൊടിയും മുളകൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഉപ്പും മുളകൊന്നും നേരത്തെ തേച്ച് വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ വെള്ളമായി പോവും. അപ്പോൾ എണ്ണ ചൂടാവാൻ വെക്കണ സമയത്ത് മാത്രം ഇതിൽ ഉപ്പും മുളകും ഇടുക. മുളക് പൊടി ഇട്ടില്ലെങ്കിലും ഉപ്പ് മാത്രം ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചേനയൊക്കെ പൊരിച്ച് കഴിഞ്ഞ് നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട്.
പിന്നെ പപ്പടം പൊരിച്ചിട്ടുണ്ട്. ഇപ്പം നാടൻ കൂട്ടാനികളൊക്കെ ആയതുകൊണ്ട് തന്നെ വാഴയിലയിൽ കഴിക്കാനാണ് ഒരാഗ്രഹം വന്നത്. അപ്പോൾ പിന്നെ വാഴയിലൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നിട്ട് അതിലാട്ടോ ചോറ് വിളമ്പണത്. അപ്പോൾ നമ്മുടെ കടുമാങ്ങയൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്, കുറുകിയിട്ടുണ്ട് ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട്. പിന്നെ ഞാൻ കറി വെച്ചത് മോരുകറിയാണ്, കുമ്പളങ്ങയും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വാഴക്കയും വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കിയത്. അതൊക്കെ എല്ലാവർക്കും അറിയണതുകൊണ്ട് ഞാൻ കാണിക്കാതിരുന്നാ കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിളമ്പിക്കഴിഞ്ഞ് ഫുഡും കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഒരു കാര്യം വിട്ടുപോയത്. ഞാൻ മുളക് ചുട്ട ചമ്മന്തി ഉണ്ടാക്കിയിരുന്നു, അത് വിളമ്പാനും മറന്നു, കഴിക്കാനും മറന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അത് ഓർമ്മ വന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പക്ഷേ ഈ കൂട്ടാനുകൾ തന്നെ ധാരാളം ഉള്ളത് കൊണ്ട് ഓണം പോലെയെന്നല്ലേ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച ഈ മൂന്ന് കാര്യങ്ങൾ നല്ല ടേസ്റ്റാട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇഷ്ടമാവും എന്തായാലും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ലോക്ക്ഡൗൺ ദിവസത്തെ നാടൻ ലഞ്ചാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.